എന്തായാലും ഇവിടുത്തെ കാര്യം ഒരു വിശേഷം ഉണ്ടായിരുന്നു. ഇവിടുത്തെ പെണ്ണിന് ആദ്യമായിട്ട് ഒരു വിശേഷം ഉണ്ടായിട്ട് എല്ലാരും വിളിച്ചു പറഞ്ഞത് ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, അവിടെ സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഒന്നും വരെയായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ കാര്യം പറയും. റോഡ് വെണ്ടില്ല, അത് നേരമായി. അവര് വരും. ഇന്നലെയല്ലേ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞത്, ദൂരം ഒക്കെ ഇല്ല. അപ്പൊ അവര് ഇന്ന് വരുമായിരുന്നു. ഓ, ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നുകൊണ്ടും പറഞ്ഞതല്ല, ആദ്യത്തെ വിശേഷമല്ലേ, കേട്ടപാടെ ഓടി വരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്, അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. ഹലോ, നിങ്ങളെപ്പോഴാ വരുന്നത്? ഉള്ളത് വേണ്ട, നല്ല എരിവുള്ളത് മതി, പിന്നെ ഫ്രൂട്ട്സും മതി. ഇന്ന് തന്നെ വരണേ അമ്മ? എനിക്കൊന്നും വേണ്ട, കഴിക്കാനൊന്നും തോന്നുന്നില്ല. എനിക്കിതൊന്നും വേണ്ട, ഇത് ഇവിടുത്തെ ഉമ്മാക്ക് കഴിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത്, എന്റെ അടുത്ത് പറഞ്ഞ ഏൽപ്പിച്ചതാ. മറക്കാതെ വരുമ്പോ ഇതൊക്കെ മേടിച്ചോണ്ട് പറഞ്ഞേ. അതെ, കൊറച്ച് കൊടല് വേണമായിരുന്നു പോത്തിന്റെ. പിന്നെ കൂട്ടത്തില് കൊറച്ച് ചീനി മേടിച്ചു കപ്പ, അതും പുഴുകി കൊടലായിട്ട് കൊടുക്കാനാ. മറക്കരുത്, കൊടല് തന്നെ മേടിച്ചോണ്ട് വാ. ചെല്ല്. ആ, ഇപ്പൊ മേടിച്ചോണ്ട് വരാം. എല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോ. ആ, ഹലോ. ആ എടി, നീ എന്താടി വരാ? ഞാൻ ഞാൻ നാട്ടൂന്ന് ആദ്യമായിട്ട് വിശേഷമുണ്ടായിട്ട് നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടല്ലോ. അതെന്താ ഈ രണ്ടു ദിവസം കഴിയട്ടെന്ന് പറഞ്ഞത്? ഏ, ഉമ്മ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. അല്ല, അതിന് അവക്കാണെന്ന് ആര് പറഞ്ഞു? എന്തായാലും നീ ഇങ്ങോട്ട് വരുമല്ലേ, അപ്പോ ഇതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എനിക്കും ഇല്ല തിന്നാനും കൊതിയൊക്കെ. ഗർഭിണികൾക്ക് മാത്രമേ ഉള്ളൂ കൊതി, എനിക്കാണ്. എന്തോരു പാടാ. നിങ്ങളുടെ കാര്യം പറഞ്ഞു, ഇപ്പൊ ഈ കുടൽ മേടിച്ചോണ്ട് വരാൻ എന്തൊരു നാറ്റമത്. എനിക്ക് വേണ്ടിട്ടല്ലേ മേടിച്ചത്, ഇതായ കുറ്റം എനിക്ക് വേണ്ടിയാ? അറി, ഞാൻ നിങ്ങളുടെ എപ്പോഴാ പറഞ്ഞത് എനിക്ക് കുടല് കഴിക്കണോന്ന്? ഞാനങ്ങും പറഞ്ഞിട്ടില്ല, ഉമ്മ അടുത്ത് ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ ആരും ഇത് പറഞ്ഞത്? അതെ, ഉമ്മായ പറഞ്ഞത് എനിക്ക് വേണ്ടി മേടിക്കണോന്ന് പറഞ്ഞത്, അതുകൊണ്ടല്ലേ മേടിച്ചോണ്ട് വന്നത്. പറഞ്ഞായിരിക്കും ഉമ്മ, എന്റെ പേര് പറഞ്ഞായിരിക്കും. നാളെ അങ്ങോട്ട് കഴിക്കാൻ തോന്നി, എനിക്ക് കഴിക്കാൻ തോന്നുന്നു. ഉച്ചക്ക് എനിക്ക് ചോറ് പോലും അടുക്കളോട്ട് കേറാം. സത്യത്തിൽ ആർക്കാണ് ഇവിടെ ഗർഭം? അല്ല, അറിയാൻ വേണ്ടി ചോദിക്കോ? എനിക്കാണോ അത് ഉമ്മാക്കാണോ വിശേഷം? എന്നെ കൊണ്ട് ഓരോന്നും മേടിപ്പിക്കുന്ന പിന്നെ ആർക്കാണിത്? ഇവിടെ കണ്ട് കുറച്ച് വട്ടയില നിൽക്കണ്ടായിരുന്നു. എന്തുവാണോ നോക്കുന്നത്? കൊറേ നേരമായില്ലേ ഇങ്ങനെ നോക്കുന്നത്? അടുക്കള വശത്ത് എന്തുവാ? അതെ, കുറച്ച് വട്ടയില ഉണ്ടോ നോക്കിയതാ. വൈകിട്ടത്തേക്ക് ചായക്കേ ഇലയപ്പം ഉണ്ടാക്കാൻ അവിടെ നിന്ന് ഇപ്പൊ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന്. ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല, അതായി നോക്കിയതേ. ഓ, ഇവിടെ നിന്ന് നോക്കിയായിരുന്നു കാണാലോ, ഞങ്ങളുടെ ഈ അടുക്കള വശത്ത് നോക്കിയിരുന്ന് കാണാതെ ഞാൻ നോക്കിയത്. അത് വട്ടയിലല്ല, അത് ചേമ്പലയാണല്ലോ. മരുമകൾക്ക് ആയിരിക്കും അല്ലേ, അവക്കല്ലേ ഇപ്പൊ വിശേഷം. അവള് കൊതി പറഞ്ഞായിരിക്കും. മരുമകൾക്കല്ല, ചായയുടെ കൂടെ കഴിക്കാതൊരു അപ്പൊ ഈ സത്യത്തിൽ ആർക്കാണ് വിശേഷം? എനിക്കോ നിന്റെ മരുമകൾക്കോ? അതെന്താ, ഗർഭിണികൾക്ക് മാത്രമേ കൊതിയുള്ളൂ, ബാക്കിയുള്ളവർക്ക് കൊതിയൊന്നും ഇല്ല. ഇന്നലെ അവനിച്ചിരി ശർക്കര കൊണ്ടുവന്നു, അതാ അപ്പൊ തോന്നി ഇച്ചിരി. ശരി ശരി, ഇപ്പോഴത്തെ സീരിയല് കാണുമ്പോഴേ
സുഖമില്ല. ആ മോളൊരു കാര്യം ചെയ്യും, അവനെ വിളിച്ചിട്ട് പറ. ആ മറ്റേ ആ കടയുണ്ടല്ലോ, അവിടെ നിന്നാളവൻ മേടിച്ചോണ്ട് വരും കിണ്ണത്തപ്പം ഇരുന്ന പൂ പോലത്തെ കിണ്ണത്തപ്പം, അതൊന്ന് മേടിച്ചോണ്ട് വരുന്നത് നല്ലതാ. അയ്യേ എനിക്കെങ്ങനെ ഉണ്ടത്? അതിന് നിനക്കാണോ ആര് പറഞ്ഞു? നിനക്കല്ല, ഉമ്മാക്ക ഒന്ന് വിളിച്ചു പറഞ്ഞു. സത്യത്തിൽ ഞാൻ ഉമ്മാനൊരു കാര്യം ചോദിക്കട്ടെ, ആർക്കാണ് ഇവിടെ പൊതി, ആർക്കാണ് ഇവിടെ വിശേഷം? എനിക്കറിയാമായിട്ടൊന്ന് ചോദിക്കുക ഉമ്മ, എന്റെ പേരും പറഞ്ഞല്ലോ ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ മേടിപ്പിക്കുന്നത്. എന്താണ് ഉമ്മയുടെ ഉദ്ദേശം? സത്യം പറ. ഇപ്പൊ നീ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെല്ലാം സാധനം എന്താണെന്ന് പറഞ്ഞു പറഞ്ഞ ആൾക്കാർ കൊടുക്കണം. എന്റെ ഗർഭിണിയാണെങ്കിൽ ആരാണ് ആ സമയത്ത് നീ അല്ലാത്ത പ്രശ്നമാണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത്? കിട്ടുമോ? കിട്ടും. നമ്മുടെ കൊതിയും കഴിയുന്നു, ആവശ്യം കഴിയുമ്പോഴായിരിക്കും കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ഉന്നിലെത്തും. ഉദാഹരണത്തിന് ഞാനും നിങ്ങളല്ലേ ഞാൻ കുടലിന് കെട്ടിന്റെ അടുത്ത് പറഞ്ഞു കിട്ടിയോ, അതായത് എന്റെ മോൻ കൊണ്ട് തന്നോ? അവൻ ഓരോ കാരണം പറഞ്ഞ് ഇന്നട്ടെ നാളെ അട്ടെ വെട്ടിയില്ല എടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഇപ്പൊ പറഞ്ഞപ്പോഴും ഇപ്പൊ പറഞ്ഞു ഇപ്പൊ നിനക്ക് തിന്നാൻ കൊതിയില്ല, പക്ഷെ എനിക്ക് കൊതിയുണ്ട്. സാധനം കിട്ടിയോ? നിനക്കൊണ്ട് എത്തിയോ? അതേപോലെ എന്റെ മോളെത്തും. അങ്ങനെ എന്തല്ല ഈ നാട്ടുകാർ തന്നെ നമ്മൾ പറഞ്ഞു എന്റെ മോൾക്ക് ഇത് വേണോന്ന് പറഞ്ഞാൽ ഗർഭിണികൾക്ക് ആണെങ്കിൽ കൊടുക്കും. ആ അതുകൊണ്ടാണ് ഞാൻ നിന്റെ പേരും പറ ഓരോ സാധനങ്ങളും മേടിക്കുന്നത്. ഇത് പ്രസവിച്ചു കഴിഞ്ഞാലേ ഇതൊന്നും കിട്ടത്തില്ല. അപ്പൊ ഒരു മൈൻഡിങ് നടത്തുന്നതാണ് ഗർഭിണി ഇട്ടിരിക്കുന്നതും അല്ലാത്ത പക്ഷം. നീ പ്രസവിക്കുന്ന വരെ എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ വരുത്തിക്കും കേട്ട. ഉമ്മ ആള് കൊള്ളാമല്ലോ.